എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള സ്നേഹവന്ദനങ്ങളെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സൈൻ ഗിഫ്റ്റ് എപ്പോൾ നിന്നുപോയി എന്നതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ഇവിടെ അവതരിപ്പിച്ചായിരുന്നു. അതിൽ അടയാളവരങ്ങൾ എന്ന് അറിയപ്പെടുന്ന പ്രവചനം, ജ്ഞാനവരം, ഭാഷാവരം, രോഗശാന്തികളുടെ വരം, ഇത് എപ്പോഴാണ് നിലയ്ക്കുന്നത് എന്നുള്ളതിലേക്ക്, കാറ്റർഗയോ പാവുവോ എന്നിങ്ങനെ രണ്ട് പദപ്രയോഗങ്ങളുടെ, രണ്ട് ക്രിയാപദങ്ങളുടെ ഉപയോഗക്രമം അപ്പോസ്തലനായ പൗലോസ് വച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാഷാപരം, പ്രവചനപരവും ജ്ഞാനപരവും നിൽക്കുന്നതിന് മുമ്പ് തന്നെ നിന്നുപോയതായും, രോഗശാന്തികളുടെ പരം അപ്പോസ്തല പ്രവചന പുസ്തകം 28:8 വാക്യം വരെ തുടർന്നതായും, അതിനുശേഷം അതും നിലച്ചുപോയതായും നമുക്ക് പഠിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഈ വിഷയങ്ങൾ സൂക്ഷ്മമായ പഠനത്തിന് വിധേയപ്പെടുത്തിയാണ് പറയുന്നത്, എന്റെ സാങ്കല്പികമായ ഇത് ചിന്തയല്ല. ഇന്ന് ഞാൻ ഈ അന്യഭാഷാപരം അത് നിന്നുപോയതിനെ അടിസ്ഥാനപരമാകുന്ന 6 കാരണങ്ങളാണ് ഇവ പറയാൻ പോകുന്നത്. ഈ 6 കാരണങ്ങളും തിരുവചന അടിസ്ഥാനത്തിലുള്ള കാരണങ്ങളാകിയാൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധ എന്റെ ഈ പ്രമേയത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. റീസൺ നമ്പർ 1, ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വളരെ വ്യക്തതയോടെ ഞാനിവിടെ സൂചിപ്പിക്കാൻ പോവുകയാണ്. ടങ്സ്, അതായത് ഭാഷകൾ എന്ന് പറയുന്നത്, അത് ഈ രോഗശാന്തികളുടെ വരത്തോടും അത്ഭുത വരത്തോടും ചേർന്ന് ഒരടയാള വരമായി നൽകപ്പെട്ട വരമാണ്. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഭാഷകൾ, ഇതെല്ലാം അടയാള വരങ്ങളായിട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് വിവക്ഷിക്കുവാൻ സാധിക്കുന്നത്. ആ അടയാള വരങ്ങൾ പുതിയ നിയമ വെളിപ്പാട് പൂർത്തീകരിക്കപ്പെട്ടതോടെ അത് സ്ഥാനഭ്രംശം സംഭവിച്ചു എന്ന് മനസ്സിലാക്കുവാനുള്ള എല്ലാ ന്യായങ്ങളും പുതിയ നിയമത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതവരങ്ങൾ എന്ന് പറയുന്നത് തന്നെ അപ്പോസ്തലീയ കാലത്ത് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രോഗശാന്തികളുടെ വരം ഒക്കെ അത്ഭുതവരങ്ങൾപ്പെട്ടതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 3-3 കാലഘട്ടത്തിൽ മാത്രമേ അത്ഭുതങ്ങൾ ഭൂമിയിൽ ദൈവജനത്തിന് മധ്യേ അരങ്ങേറിയതായി വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. മോശയുടെയും യോശുവയുടെയും കാലത്ത്, ഏലിയാവിൻ്റെയും ഏലിശയുടെയും കാലത്ത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്ത്. ഞാനത് ഒന്നുകൂടെ പറയാം, മോശയുടെയും യോശുവയുടെയും കാലത്ത്, ഏലിയാവിൻ്റെ ഏലിശയുടെയും കാലത്ത്, അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലത്ത്. ഈ കാലഘട്ടം, 3 കാലഘട്ടങ്ങളിലാണ് ഈ അത്ഭുതങ്ങൾ അരങ്ങേറിയതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ഇത് മൊത്തം കൂടെ കണക്കാക്കിയാൽ ഒരു 70 വർഷക്കാലത്തെ ചരിത്ര സംക്ഷേപം മാത്രമേ അത്ഭുതങ്ങൾക്ക് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. മോശയുടെ കാലഘട്ടം, യോശുവയുടെ കാലഘട്ടം, ഏലിയാവിൻ്റെ ഏലീശയുടെയും കാലഘട്ടം, നമ്മുടെ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും കാലഘട്ടം, 70 സമ്മർശന കാലത്തെ ഒരു കാലപരിധിയിൽ അവ അരങ്ങേറുകയും വളരെ വേഗത്തിൽ അവ സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന രാജ്യത്തിന്റെ ശക്തി പ്രകടനമെന്നാണ് എബ്രായലേഖനം 6:5 വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയെ ആസ്വദിക്കുകയും ചെയ്തവർ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തെ അനുഭവങ്ങളുടെ ഒരു നാന്ദിയായിട്ടാണ് ഈ അത്ഭുത പ്രവൃത്തികൾ അരങ്ങേറുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. വിശുദ്ധ പുതിയ നിയമത്തിലെ രേഖകളിൽ ഏറ്റവും ഒടുവിലായി
രംഗപ്രവേശം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി പ്രവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ്. കപ്പൽ ചെയ്തതിൽ അകപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് മെലീത്ത എന്ന് പറയുന്ന ദ്വീപിൽ സഹതടവുകാരോട് ഒപ്പം രക്ഷപ്പെട്ട് അവിടെ ചെന്ന സമയത്ത് ദ്വീപ് പ്രമാണിയുടെ പിതാവായിരുന്ന പുബ്ലിയോസ് എന്ന് പറയുന്ന മനുഷ്യന് അതിസാരം രോഗത്താൽ അദ്ദേഹം ഭാരപ്പെട്ടു. പൗലോസ് അവനെ സൗഖ്യമാക്കി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ലാസ്റ്റ് എവിഡൻഷ്യൽ റിപ്പോർട്ട് ഇൻ ദ ബൈബിൾ ഫോർ ദി സൈൻ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. രോഗശാന്തിയുടെ വരത്തിനുള്ള ഏറ്റവും ഒടുവിലത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖയാണ് പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അതിനുശേഷം അങ്ങനൊരു സംഭവം ശിഷ്ടമുള്ള ഒരു ബുക്കിലും പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ രോഗശാന്തികളുടെ വരം, അത്ഭുതവരം, അവയോട് ചേർന്ന ഭാഷാപരവും ഈ അപ്പോസ്തോലിക കാലത്ത് തന്നെ പര്യവസാനിച്ചു എന്ന് ഉള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഞാനിവിടെ പറഞ്ഞത്. രണ്ട്, ഇതിൻ്റെ രണ്ടാമത് അഥവാ ഭാഷാപരം നിന്നുപോയതിൻ്റെ രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് ഈ ഇസ്രായേലിനോട് ബന്ധത്തിൽ അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയുടെ ഒരു അടയാളം എന്ന നിലയിലാണ് ഈ ഭാഷാവരം അവർക്ക് നൽകപ്പെട്ടത്. കുരന്തരകെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, യെശയ്യാ പ്രവാചകൻ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളുടെ ഉദ്ധരണിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മനസ്സ് കാണിക്കാതിരുന്ന ഇസ്രായേൽ ജനത്തോട് അന്യന്മാരാലും അന്യന്മാരുടെ അധരങ്ങളാലും ദൈവം സംസാരിക്കുമെന്നും എന്നാലും എങ്കിലും ആ ജനം വിശ്വസിക്കുകയില്ല എന്നും പ്രവാചകൻ BC 740 ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം അപ്പോസ്തലനായ പൗലോസ് എടുത്ത് ഉദ്ധരിച്ച വേദഭാഗമായിട്ടാണ് 1 കൊരിന്ത്യർ 14 നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ അവർക്ക് ഒരു ജുഡീഷ്യൽ സൈൻ, അതായത് ന്യായവിധിക്കുള്ള ഒരടയാളം ആയിട്ടാണ് ഈ അന്യഭാഷ, അതായത് അന്യന്മാരുടെ അധരങ്ങളാൽ അന്യഭാഷയിൽ മറ്റുള്ള ഭാഷകളിൽ അവരോട് ദൈവം സംസാരിച്ചതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ ജുഡീഷ്യൽ സൈൻ. രണ്ടാമത്തെ കാരണം അതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനും അവിടുത്തെ സുവിശേഷത്തിനും പിറകു തിരിച്ച് കാണിച്ച യഹൂദന്മാരോട് ദൈവം തൻ്റെ ഒരു ജനത എന്ന നിലയിലുള്ള ഇടപെടലിന് ദൈവം പര്യവസാനം കുറിക്കുകയും ജാതികളിലേക്ക് കർത്താവ് തൻ്റെ ശ്രദ്ധയെ തിരിക്കുകയും ചെയ്യാൻ ഇപ്പോൾ യഹൂദന്മാർക്ക് ഒരു ജുഡീഷ്യൽ സൈൻ എന്ന നിലയിൽ അന്യഭാഷ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, ഈ അന്യഭാഷ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അത്ര അടയാളമായിരുന്നെന്നാണ് 1 കൊരിന്ത്യർ 14:22 അപ്പോസ്തലൻ പറയുന്നു. അന്യഭാഷകളിൽ അത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അത്ര അടയാളമായിരിക്കുന്നു. 70 AD യെരുശലേം ദേവാലയം തകർക്കപ്പെടുന്നത്. യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടതോടെ യാഗങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ ഇങ്ങനെയുള്ള ന്യായപ്രമാണ അധിഷ്ഠിതമായിരുന്ന കർമ്മകാണ്ഡങ്ങൾക്ക് പര്യവസാനമുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ കാര്യം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 13:14 രേഖപ്പെടുത്തി ഏതാണ്ട് 15 വർഷം കഴിഞ്ഞപ്പോൾ യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. അതോടുകൂടി അവർക്ക് യാഗങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ന്യായപ്രമാണത്തിൻ്റെ സമ്പ്രദായങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം ആക്ഷരികമായി നിലച്ചു പോകുകയും സിംബോളിക്കായി മാത്രം അവർ അതിനെ ആചരിക്കുകയും ചെയ്യത്തക്ക നിലയിലേക്ക് അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്തു. അവർ വാസ്തവത്തിൽ അവിശ്വാസികളായ യഹൂദന്മാർക്ക് ഒരടയാളം എന്ന നിലയിലാണ് അന്യഭാഷ നൽകിയത്. അത് അവരുടെ ചിതറിപ്പോക്കുകൂടി ആ ജനതയ്ക്ക് അത് ആവശ്യമില്ലാതെ വരികയും ചെയ്തു. ഇനി അടുത്തതായി നമ്മൾ വായിക്കുന്നത് മറ്റൊരു വിഷയമാണ്. അതായത് 1 കൊരിന്ത്യർ അതിൻ്റെ 14:5-12 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മറ്റെല്ലാ ക്രമാവരങ്ങളിലും ആത്മീയ വർധനയ്ക്ക് വളരെ ഗൗരവം കുറഞ്ഞ, പ്രാധാന്യത കുറഞ്ഞ ഒരു കൃപാവരമായിട്ടാണ് അന്യഭാഷയെക്കുറിച്ച് പറയുന്നത്. പൗലോസ് തന്നെ പറയുന്നു, നിങ്ങളെല്ലാവരിലും അധികം അന്യഭാഷകളിൽ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അന്യഭാഷകളിൽ 10,000 വാക്ക് പറയുന്നതിനേക്കാൾ ബുദ്ധി കൊണ്ട് എല്ലാവരെയും ഗ്രഹിപ്പിക്കുന്നതിന് 5 വാക്ക് പറയുവാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ
ഈ ആത്മീയ വർദ്ധനയ്ക്ക് മറ്റുള്ള എല്ലാ കൃപാവരങ്ങളും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്നത് വളരെ ബലഹീനമായ അല്ലെങ്കിൽ വളരെ മറ്റെല്ലാറ്റിലേക്കാളും താണ ഒരു കൃപാവരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അന്യഭാഷയിൽ പറയുന്നതിനേക്കാൾ പ്രവചിക്കുന്നവൻ ശ്രേഷ്ഠൻ എന്ന് പൗലൂസ് 14 അധ്യായത്തിൽ വ്യക്തമായിട്ടുള്ളത്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ അന്യഭാഷ അടയാളമായി നൽകപ്പെട്ട ഭാഷ, അതുകൊണ്ട് ദൈവം എന്തുദ്ദേശിച്ചു ആ ഉദ്ദേശം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അത് തൽസ്ഥാനത്തു നിന്നും മാറി എന്നാണ് പറയുന്നത്. അപ്പോസ്തോലിക അധികാരവും അവരുടെ ഉപദേശത്തിൻ്റെ അധികാരവും സ്ഥിരീകരിപ്പാൻ ഈ അടയാളവരങ്ങൾ അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2 കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് തള്ളിക്കൊണ്ട് സാക്ഷിയുന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്ന് പ്രസ്താവിച്ചു. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതായത് ഈ അന്യഭാഷാ ഭാഷണവും അടയാളപരങ്ങളും നൽകപ്പെടുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഉദ്ദേശം ഉണ്ടായിരുന്നു. ദർ വാസ് എ ഡിവൈൻ ഡിസൈൻ ബിഹൈൻഡ് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദീസ് ടെമ്പററി ഗിഫ്റ്റ്സ്. ആ ദൈവികമായ ഉദ്ദേശം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് തനതായി തന്നെ അതില്ലാതെയായി, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യകത ഇല്ലാതെയായി. അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം അപ്പോസ്തോലിക ആധികാരികത ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. വചനത്തിൻ്റെ ആധികാരികത അടയാള ഭാഷകളുടെ അകമ്പടിയിലൂടെ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആവർത്തിച്ച് പിന്നെ അത് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലത് കൺഫേം ചെയ്ത് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിനെ നിരന്തരമായി കൺഫേം ചെയ്തുകൊണ്ട് ആവശ്യമില്ല. വൺസ് ഇറ്റ് വാസ് കൺഫേംഡ്, ഇറ്റ് വാസ് കൺഫേംഡ് ഫോർ എവർ. ഒരിക്കലും നീക്കമായി ഉറപ്പിച്ചാൽ അത് ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ദ കൺഫേമിംഗ് പർപ്പസ് ഓഫ് ടങ് വാസ് കംപ്ലീറ്റഡ് വെയർ ആസ് ദാറ്റ് വാസ് കോൾഡ് ഓഫ് ഫ്രം ദ മിഡ്സ്റ്റ് ഓഫ് ദി കോൺഗ്രിഗേഷൻ. അതുകൊണ്ട് വചനം ഉറപ്പിക്കുക എന്ന് പറയുന്ന ദൈവികമാകുന്ന ഉദ്ദേശം അതുകൊണ്ട് സാധിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ കൃപാവരത്തെ സഭയിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് നാലാമത്തെ റീസൺസ്, ഈ സിസേഷൻ ഓഫ് ടങ്സ് എന്ന് പറയാനുള്ള നാലാമത്തെ കാരണം. 5, ഈ അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ആദ്യകാല പുസ്തകങ്ങളിൽ മാത്രമാണ് അതിൻ്റെ പരാമർശം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പൗലൂസ് അപ്പോസ്തലൻ്റെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ കാലപരിധിയായ 28 അധ്യായങ്ങളുടെ അകത്ത് എഴുതപ്പെട്ട ഗലാത്തിയർ തുടങ്ങി റോമർ തുടങ്ങി ഗലാത്തിയർ വരെയുള്ള 6 ലേഖനങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമേ ഈ ഭാഷാപരത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അതിൽ കൊരിന്ത് ലേഖനത്തിൽ മാത്രമേ അത് പ്രാധാന്യം കൽപ്പിച്ച് പ്രസ്താവിച്ചിട്ടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിലൊന്നും അതേക്കുറിച്ച് പറയുന്നില്ല. പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദ മുതലായ എഴുത്തുകാരും ഈ അന്യഭാഷാ ഭാഷത്തെക്കുറിച്ച് കമ്മ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. നിങ്ങളത് വായിച്ചു നോക്ക്, അവരുടെ ആരുടെയെങ്കിലും രചനകളിലുണ്ടോ എന്ന്. പത്രോസ് വരുവാനിരിക്കുന്ന ഈ ലോകത്തിൻ്റെ തിരോധനം വരെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ ഒന്നാമത്തെ ഭൂമിയെ ദൈവം ജലത്താൽ പ്രളയത്താൽ നശിപ്പിച്ചു, ഇപ്പോഴത്തെ ഭൂമിയോ അവന് അഗ്നിക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആറ്റോമിക് യാഥാർത്ഥ്യം വരെ വിളിച്ചു പറഞ്ഞയാളാ പത്രോസ്. പക്ഷേ അദ്ദേഹം അന്യഭാഷയെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അക്ഷരം പോലും പറയാകിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ആവശ്യകത കഴിഞ്ഞു. അതായത് ഇവിടെ ഈ വചനം ഉറപ്പിക്കുവാൻ വേണ്ടി നൽകപ്പെട്ട ഈ കൃപാവരങ്ങൾ ദൈവസഭയുടെ ആദ്യ നാളുകളായി എഴുതപ്പെട്ട റോമർ തുടങ്ങി ഗലാത്തിർ വരെയുള്ള 6 പുസ്തകങ്ങളുടെ കാലപരിധിയിൽ ആക്സ് പീരീഡ് അപ്പോസ്റ്റൽ പ്രവൃത്തികളുടെ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ബിയോണ്ട് ആക്സ് പീരീഡ് അപ്പോസ്റ്റൽമാർക്ക് ആർക്കും ആ ശുശ്രൂഷ ഇല്ലായിരുന്നുവെന്നുമാണ് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയും ഇതെല്ലാം ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും പറയുന്നതാണ്. വചനം പഠിക്കാൻ ബുദ്ധിയും യുക്തിയും ഒക്കെ വേണം, അല്ല ചുമ എങ്ങനെ പറയുന്നത്? വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞാൽ കേട്ട് വെച്ച് പോകുന്ന കാലം കഴിയും. ആളുകൾ തിരിച്ചു പോകുന്ന ചോദിക്കും, ഉത്തരം പറയണം. അടുത്ത 6, ഒടുവിലത്തെ ന്യായം. ഈ അന്യഭാഷയെക്കുറിച്ച് പറയുന്നത് അത് അപ്പോസ്തോലിക കാലത്ത് തന്നെ നിന്നുപോയെന്നാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചിരുന്നു, അതായത് കാറ്റർഗിയോ പാവുവോ എന്ന് പറയുന്ന 2 വെർബൽ ടേംസിൻ്റെ മാറി മാറിയുള്ള പൗലൂസിൻ്റെ ഉപയോഗക്രമത്തിലൂടെ അപ്പോസ്തോലിക കാലത്ത് മാത്രം അത്
പ്രവർത്തനതരമായിരുന്നു അപ്പോസ്തല കാലത്തിന് ശേഷം അത് നിർവീര്യമായി പോയത് ഞാൻ പറഞ്ഞാണ്. സഭാപിതാക്കന്മാർ അഞ്ചു പേരുടെ രേഖകൾ ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഉണ്ട്, അതിൽ അഞ്ച് പ്രധാനപ്പെട്ട ആളുകളെ. സഭാപിതാക്കന്മാർ തന്നെ ഒരുപാടുണ്ട്, അതിൽ അഞ്ച് പേര്. ഒന്ന് റോമിലെ ക്ലെമന്റ്. റോമിലെ ക്ലെമന്റിനെ ബന്ധക്കോസുകാരും ബ്രദറുകാരും എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. സഭാപിതാക്കന്മാരിൽ ഒരാളാണ്, ശ്രേഷ്ഠനായ ആളാണ് അദ്ദേഹം. ഈ കൊരിന്തലെ സഭയ്ക്ക് AD 95 ലേഖനം എഴുതിയിട്ടുണ്ട്. അത് ദൈവനിശ്വസ്തമല്ല, കാരണം ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളെല്ലാം പ്രൊവിഡൻഷ്യലി പ്രിസർവ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് ദൈവസഭ മാത്രമല്ല, അപ്പോസ്തോലിക കാലത്തെ സഭകളിൽ അതാത് സമയത്ത് ദൈവനിശ്വസ്തമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളുടെ ദൈവനിശ്വസ്ത സഭ അംഗീകരിക്കുകയും അവയെ ദൈവനിശ്വസ്ത ഗ്രന്ഥങ്ങളായി സഭ സ്വീകരിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ അപ്പോസ്തോലന്മാർക്ക് ശേഷം സഭാപിതാക്കന്മാർ പല ലേഖനങ്ങളും കുറിപ്പുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളല്ല, വചനത്തിന്റെ എക്സ്പോസിഷൻസ് ആണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ റോമിലെ ക്ലെമന്റ് എഴുതിയ കൊരിന്തർക്ക് എഴുതിയ ലേഖനം AD 95 അദ്ദേഹം വളരെ വ്യക്തമായി അത് എഴുതിയിരിക്കുന്നത് 1 Corinthians 14 അപ്പോസ്തലനായ പൗലൂസ് എഴുതിയതിന് ഏതാനും ചില ദശകങ്ങൾക്കുള്ളിലാണ്. വളരെ വ്യക്തമായി പറഞ്ഞാൽ 4 ദശകങ്ങൾക്കുള്ളിൽ. പൗലൂസ് കൊരിന്തർക്ക് ലേഖനം എഴുതി 40 വർഷങ്ങളുടെ പരിധിക്കുള്ളിലാണ് റോമിലെ ക്ലെമന്റ് കൊരിന്തർക്ക് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം അന്യഭാഷാ ഭാഷയെക്കുറിച്ച് ഒരക്ഷരം പോലും പ്രസ്താവിച്ചിട്ടില്ല. അതായത് ഈ റോമിലെ ക്ലെമന്റ് കൊരിന്തർക്ക് AD 95 ലേഖനം എഴുതുന്ന സമയത്ത് അന്യഭാഷാ ഭാഷ എന്ന് പറയുന്ന ഒരു കൃപാവരം സഭയിൽ നിലനിൽക്കുന്നതായി ഒരു വാക്കുപോലും അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ അദ്ദേഹം എഴുതിയിട്ടില്ല. രണ്ടാമത് വരുന്ന സഭാപിതാവാണ് ജസ്റ്റിൻ മാർട്ടിയർ. ജസ്റ്റിൻ മാർട്ടിയർ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു സഭാപിതാവാണ്, 2nd century ജീവിച്ചിരുന്ന ഒരു സഭാപിതാവാണ്. ക്ലെമന്റ് 1st century ജീവിച്ചവനാണെങ്കിൽ 2nd century ജീവിച്ച ശ്രദ്ധേയനായ സഭാപിതാവാണ് ജസ്റ്റിൻ മാർട്ടിയർ. അദ്ദേഹത്തിന്റെ പറയാണ്, അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലെ സഭയിൽ ആ അനേക വോളിയംസ് അത് എഴുതിയിട്ടുണ്ട്, ആ സഭകൾക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരിടത്ത് പോലും അന്യഭാഷാ ഭാഷണമോ അത്ഭുത രോഗശാന്തിയോ നിലനിൽക്കുന്നതായി ഒരു രേഖയും ജസ്റ്റിൻ മാർട്ടിയുടെ റൈറ്റപ്പിൽ ഇല്ല. ഇനി മൂന്നാമത്, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രബുദ്ധനായിരുന്ന സ്കോളർ എന്നറിയപ്പെട്ട ഒറിയൻ, അദ്ദേഹം 3rd century ആദ്യ ഭാഗത്തിൽ ജീവിച്ചിരുന്ന സഭാപിതാവാണ്. 1st century അപ്പോസ്തലന്മാരുടെ അന്ത്യത്തിൽ AD 95 ക്ലെമന്റ് റോമിലെ ക്ലെമന്റ്, 2rd century ആദ്യ ഭാഗത്തിൽ ജസ്റ്റിൻ മാർട്ടിയർ, 3rd century ആദ്യ ഭാഗത്തിൽ ഒറിയൻ. ഹി വാസ് എ ബ്രില്ലിയന്റ് സ്കോളർ ഓഫ് ദ ബൈബിൾ. അദ്ദേഹം ഈ 3rd century ജീവിച്ചതിനാണ്. അദ്ദേഹം അന്യഭാഷയെക്കുറിച്ച് ഒരു വാക്കും എഴുതിയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഈ പോളമിക് എഗനസ്റ്റ് സെൽസസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാക്കിങ്ങനെയാണ്. അദ്ദേഹം പറയുന്നു, സൈൻ ഗിഫ്റ്റ്സ് ഓഫ് ദി അപ്പോസ്റ്റോലിക് ഏജ് വെയർ ടെമ്പററി ആൻഡ് വെയർ നോട്ട് എക്സർസൈസ്ഡ് ബൈ ക്രിസ്ത്യൻസ് ഓഫ് ഹിസ് ഡേ. അദ്ദേഹം പോളമിക് എഗനസ്റ്റ് സെൽസസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, അന്യഭാഷാ ഭാഷണം എന്ന് പറയുന്ന അപ്പോസ്തോലിക കാലത്ത് മാത്രം ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു വരമായിരുന്നു, അടയാളപരമായിരുന്നു, താൽക്കാലിക വരമായിരുന്നു. എന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല, താൻ ജീവിച്ചിരിക്കുന്ന 3rd century ആദ്യ പാദങ്ങളിൽ സഭകൾ നിലവിലില്ല എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ഒറിയന്റെ റൈറ്റ് മായം വായിച്ചു. 4, സുവർണനാവിന്റെ ഉടമസ്ഥൻ എന്ന് സഭാ പിതാക്കന്മാരാൽ വിളിക്കപ്പെട്ടു വന്ന ക്രിസോസ്റ്റം. ക്രിസോസ്റ്റം അദ്ദേഹം 3rd century ഉത്തരാർത്ഥത്തിൽ ജീവിച്ചയാളാണ്. അതായത് 347 മുതൽ 407 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായിരുന്ന സുവർണനാവിന്റെ ഉടമസ്ഥന്ന് വേദപഠിതാക്കൾ വിളിക്കപ്പെടുന്ന അനുഗ്രഹീതരായ ദേവദാസൻ ക്രിസോസ്റ്റം. അദ്ദേഹം 1 Corinthians 12 കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ദാറ്റ് ദ ടങ്സ് ആൻഡ് ദി അതർ മിറാക്കുലസ് ഗിഫ്റ്റ്സ് നോട്ട് ഓൺലി ഹാഡ് സീസ്ഡ് ബട്ട് കുഡ് നോട്ട് ഈവൻ ബി ആക്യുറേറ്റ്ലി ഡിഫൈൻഡ്.
ഈ പറയപ്പെട്ട അന്യഭാഷാവരവും അതുപോലെയുള്ള ഇതര അടയാളവരങ്ങളും തൻ്റെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നതെന്ന് മാത്രമല്ല അവയെ നിർവചിക്കുക പോലും ശരിയായി നിർവചിക്കുക പോലും തൻ്റെ കാലഘട്ടത്തിൽ പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇല്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തതായി അഞ്ചാമത് സഭായത്തിലെ പ്രശസ്തനായ അതികായന മനുഷ്യൻ സെയിൻറ് അഗസ്റ്റിനസ് അദ്ദേഹം പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിലെ നാലാം വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുമ്പോൾ പറയുകയാണ്, ഇൻ ദ ഏർലിയസ്റ്റ് ടൈംസ് ദ ഹോളി സ്പിരിറ്റ് ഫെൽ ഓൺ ദം ദാറ്റ് ബിലീവ്ഡ് ആൻഡ് ദേ സ്പോക്ക് വിത്ത് ടങ്സ്. അതായത് ആദ്യ നാളുകളിൽ പരിശുദ്ധാത്മാവ് ആളത്തൂരമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവർ അന്യഭാഷകൾ സംസാരിക്കുകയും ചെയ്തു. ദീസ് വെർ സൈൻസ് അഡാപ്റ്റഡ് ടു ദാറ്റ് ടൈം. ആ കാലഘട്ടത്തിലേക്ക് നൽകപ്പെട്ട അടയാളമായിരുന്നു. ഫോർ ദേർ ബിഹൂവ് ടു ബി ദാറ്റ് ബ്രോക്കണിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതായത് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ വരം അവിടം കൊണ്ട് അത് പര്യവസാനിച്ചു, അതായത് അപ്പോസ്തലിയ കാലം കൊണ്ട് പര്യവസാനിച്ചു എന്ന് മനസ്സിലാക്കാം. ദാറ്റ് തിങ് വാസ് ഡൺ ഫോർ ബി ടോക്കണിംഗ് ആൻഡ് ഇറ്റ് പാസ്ഡ് അവേ. അത് വാസ്തവത്തിൽ ഒരു ദൈവസഭയുടെ ആദ്യ നാളിൽ നൽകപ്പെട്ട വരങ്ങളിൽ ഒന്നായിരുന്നു. അത് ഇല്ലാതെയായിപ്പോയി, ദാറ്റ് പാസ്ഡ് അവേ, അതില്ലാതെയായിപ്പോയി, നിർവീര്യമായിപ്പോയി എന്നാ പറയുന്നത്. അപ്പോൾ സഭാ ചരിത്രകാരന്മാരും ചരിത്രകാരന്മാരും വേദപുസ്തക വ്യാഖ്യാതാക്കളും എല്ലാം ഐകകണ്ഠേന അഭിപ്രായപ്പെടുന്നത് ഈ പറയപ്പെട്ട കൃപാവരം എന്ന് പറയുന്നത് സഭാ കാലയളവിൻ്റെ ആദ്യ നാളുകളിൽ അപ്പോസ്തോലിയ കാലത്ത് നൽകപ്പെട്ട കൃപാവരങ്ങളിൽ ഒന്നായിരുന്നു. അത് താൽക്കാലികമായിരുന്നു. അതിനേക്കൊണ്ടുള്ള ദൈവ ഉദ്ദേശം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് സ്ഥാനഭ്രംശം സംഭവിച്ചു. ഇന്ന് അങ്ങനൊരു സംഗതി ഇല്ല എന്നാണ്. ഏടി നാലാം നൂറ്റാണ്ടിൽ ആവിർഭവിച്ച മോണ്ടാണസ് എന്ന് പറയുന്ന ഒരു ദുരുപദേശ ഗ്രൂപ്പുണ്ട്, വിപരീത ഉപദേശ ഗ്രൂപ്പുണ്ട്. മോണ്ടനസ് എന്ന് പറയുന്ന ഒരുവന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഒരു വിപരീത ഉപദേശ സംവിധാനമായിരുന്നു മോണ്ടാണിയസം. ആ മോണ്ടാണിയസത്തിനകത്ത് അവരെ ചില ആളുകൾ പരിശുദ്ധാത്മാവ് നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ അവ്യക്തമായ ചില ഭാഷകൾ സംസാരിച്ചായി സഭാചരിത്ര രേഖയിലുണ്ട്. പക്ഷേ അതിന് കൊന്നുകുരുന്തി 12, 13, 14 അധ്യായങ്ങളുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നുവെന്ന് സ്കോളേഴ്സ് അന്നേ അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. അതിനുശേഷം 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിൽ ചില ആളുകൾ തങ്ങൾക്ക് ആത്മപരമായി അന്യഭാഷ ലഭിച്ചു എന്ന് അവിടെയവിടെയായി ചില അവ്യക്തതകൾ അവകാശപ്പെട്ടു എങ്കിലും അതിന് അംഗീകാരം ലഭിച്ചില്ല. 1901 അമേരിക്കയിലെ ഒരു യുവതിയായിരുന്ന ആഗ്നസ് എന്ന് പറയുന്ന മാഡം, അവർക്ക് ദൈവാത്മാവിനാൽ പ്രത്യേകമായ ഒരു അന്യഭാഷ വരം ലഭിച്ചു, ഒരു അനുഭൂതി ഉണ്ടായി എന്ന് പറഞ്ഞ് അവർ പറയാൻ തുടങ്ങിയത് മുതൽ 1960 മുതലാണ് കരിസ്മാറ്റിക്കുകളും പെന്തക്കോസ്റ്റൽസും അന്യഭാഷാ ഭാഷണം അനിവാര്യമാകുന്ന കൃപാവരങ്ങളിൽ ഒന്നായി ഇവിടെ പ്രായോഗികമാക്കുവാൻ തുടങ്ങിയത്. ഞാൻ മുൻപറഞ്ഞ 6 പ്രസക്തമായ കാരണങ്ങൾ കൊണ്ട് അന്യഭാഷാ ഭാഷണം, അതുപോലെ തന്നെ അടയാളപരങ്ങളായിരുന്ന അത്ഭുത രോഗശാന്തി, അതുപോലെ ഈ പറയപ്പെട്ട പ്രവചനം, ജ്ഞാനവരം, ഇതെല്ലാം അപ്പോസ്തോലിയ കാലത്ത് സജീവമായി നിലച്ചുവെങ്കിലും അപ്പോസ്തലപ്പുറത്തുള്ള പുസ്തകം 28-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന് ശേഷം രോഗശാന്തികളുടെ വരത്തെക്കുറിച്ചൊരു പരാമർശവും പൗലൂസിന്റെ ലേഖനങ്ങളില്ല. പൗലൂസ് താൻ തന്നെ ഉണ്ടായിരുന്നുള്ളത്. പ്രവചനപരത്തെക്കുറിച്ച് തിമോത്യോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനത്തിന് ഒത്തവണ്ണം മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിന്നുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്ന വഴിയെ മുമ്പുണ്ടായിരുന്ന പ്രവചനം അപ്പോൾ പ്രവചനം നിന്നുപോയിരുന്നു. ജ്ഞാനവരം വേദപുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം കൂടെ വെളിപ്പെടുത്തപ്പെട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി അതുവരെ കഠിന ചെയ്തു എന്ന് വിശ്വസിക്കാൻ ന്യായമുണ്ട്. അന്യഭാഷാവരം അതിനു മുമ്പ് തന്നെ നിലച്ചുപോയിരുന്നു. അടയാളവരങ്ങളും അത്ഭുതവരങ്ങളും ആ കാലഘട്ടത്തിൽ ഇല്ലാതെയായിത്തീർന്നു. അപ്പോൾ വാസ്തവത്തിൽ ഇന്ന് അത്ഭുതം എന്ന് പറയുന്നല്ലാതെ ഒരത്ഭുതവും എവിടെയും നടക്കുന്നില്ല. അടയാളം എന്ന് പറയുന്നല്ലാതെ ഒരടയാളം എവിടെയും അരങ്ങേറുന്നില്ല. അതുപോലെ അന്യഭാഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന അന്യഭാഷയുമായി യാതൊരു ബന്ധവും ഈ അവ്യക്ത വാക്കുകൾക്കില്ല. പ്രവാചകന്മാർ നെടുകയും കുറയുകയും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും ഓടി നടന്ന് കുംഭം വീർപ്പിക്കുന്നുണ്ട് എങ്കിലും ഒരു വാക്കുപോലും സത്യമായി പ്രവചിക്കുവാൻ അവർക്ക് ആർക്കും സാധിക്കുന്നില്ല.
അവര് പറയുന്ന വാക്കുകൾ ഭോഷ്കിന്റെ ആത്മാവിനാൽ ഉരുവിടപ്പെടുന്നതിനുള്ള ജൽപ്പനങ്ങളാണ്. ഇന്ന് വരെ ഈ വക കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ ആർക്കും സാധിക്കില്ല. കാരണം അറിയാമോ, അത് നീങ്ങിപ്പോയി. അതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവം അതിൽ അനുവദിച്ചു, എന്നാൽ അത് കഴിഞ്ഞപ്പോൾ അവ സീലിൽ നിന്ന് നീങ്ങി, ഇപ്പോൾ അതില്ല. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ വളരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് കേരളം, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഗുജറാത്ത് മേഖലകളിൽ എൻഹാൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൻ്റെ സ്ഥിതിവിവരങ്ങളെക്കുറിച്ച്, അത് എന്ന് വരെ നിൽക്കുമെന്നതിനെക്കുറിച്ച് പറയാൻ ഒരു പ്രവാചകനും ഇവിടെയില്ല. ഒരു പ്രവാചനയും കൊണ്ട് സാധിക്കുകയില്ല. ഇപ്പം അല്പം ഭയവുമുണ്ട്. കാരണം അറിയാമോ, തെന്മല ഡാം പൊളിയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഐരുവിടുകാരനൊരുത്തിനും പറഞ്ഞ് അതാകെപ്പാടെ വത്രാസായി പോയ സ്ഥിതിക്ക് ഇപ്പോൾ ചില പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ ഒരുപാട് പേര് അവിടെ ഇവിടെയായിട്ടൊക്കെ പറയാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഓടി നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാം മാളത്തിലാണ്. അങ്ങനെ ധൈര്യമായിട്ടും വരികയില്ല. കാര്യം പലതും പാളിപ്പോയി. പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പല്ലവിയുണ്ട്. അതായത് നല്ല നാണയങ്ങൾ ഉള്ളതുകൊണ്ടാണ് കള്ളനാണയങ്ങളും ഉള്ളത് എന്ന് പറഞ്ഞാൽ, സത്യപ്രവചനം ഉള്ളതുകൊണ്ടാണ് കള്ളപ്രവചനം ഉള്ളത്. ശരിയാ, ഏത് പ്രവചനമാണ് ഉള്ളത്? എവിടെയാ പറഞ്ഞത്? ഇവിടെ ഒരു പ്രവാചകൻ താൻ പറയുന്ന കാര്യം സത്യമെന്ന വരിയിൽ താൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തൻ്റെ ജനത്തിനിടയിൽ സംഭവിച്ചിരിക്കുമെന്നാണ് യെശയ്യാവ് പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അവൻ കള്ളപ്രവാചകൻ എന്ന് യെശയ്യാവ് പ്രവാചകൻ പറയും. എനിക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞതറിയാവോ, എനിക്ക് എഴുതപ്പെട്ട ദൈവവിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഇഷ്ടം. There is no compromise for existence. നിലനിൽപ്പിനായിട്ട് ഒരു അനുരജനത്തിന് ഞാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. എത്രയോ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും അനുരജനം ഒരു ദൈവവേദന ഭൂഷണമല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ സമർത്ഥിച്ച ഈ 6 കാരണങ്ങളും സഭാപിതാക്കന്മാരായ 5 പേരുടെ ഡയറക്റ്റ് മൊഴികളും സൂക്ഷ്മമായി പഠിക്കുകയും വിശകലനം ചെയ്തപ്പോൾ അപ്പോസ്തോലിക കാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ പറയപ്പെട്ട താൽക്കാലിക വരങ്ങൾ ഒന്നും തന്നെ നിലനിന്നതായി തുടർന്നിരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിലോ സഭാചരിത്രത്തിലോ രേഖകൾ ഇല്ല. ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയാൻ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. സായുക്തികമായ കാര്യങ്ങളെ വിലയിരുത്തുകയും നീതിബോധത്താൽ വിഷയങ്ങളെ പഠിക്കുകയും ചെയ്യാൻ മനസ്സുള്ള പക്ഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനെ ബ്രദറൻ ടീച്ചിങ് ആയിട്ടോ എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ഉപദേശമായിട്ടോ കണക്കാക്കാതെ ദൈവവചനം പഠിപ്പിക്കുന്ന ഉപദേശമായി ഗ്രഹിച്ച് സത്യം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നു പറഞ്ഞത്, യു ഷാൽ നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ എന്നാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കുകയും ചെയ്യും. അന്യഭാഷ അടയാളവനങ്ങൾ, അത്ഭുത രോഗശാന്തി, ജ്ഞാനവരം ഇത്യാദി ടെമ്പറൽ ഗിഫ്റ്റ് ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തിട്ടുള്ള ആളുകളുടെ മുമ്പാകെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിപ്പാൻ ബുദ്ധിമുട്ട് തോന്നിയാലും ഞാൻ പറയുന്ന 100% വചനപ്രകാരം സത്യമാണ് എന്ന് മാത്രമല്ല, ഞാനിവിടുന്നോട് പറയുമ്പോൾ നിങ്ങൾ അനേകർ എനിക്ക് എന്നെ എതിരാളിയെപ്പോലെ കാണുകയും എന്നെ വെറുക്കുകയും ചെയ്യുന്നുണ്ട്. അതും എനിക്കറിയാം. അത് ഈ വചനത്തിൻ്റെ പ്രശ്നങ്ങളല്ല, നിങ്ങളെ വിശ്വസിച്ച് വെച്ചേക്കുന്ന തെറ്റായ ധാരണയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ വെറുക്കും. അപ്പോൾ തന്നെ ചില ആളുടെ പറഞ്ഞു നിങ്ങൾക്ക് തീരെ എന്നെ സഹിക്കാൻ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോയി സമാധാനത്തോടെ കിടന്നുണ്ടെന്ന് പറയും. പക്ഷേ ബ്ലോക്ക് ചെയ്യുന്നില്ല. കാരണം അറിയാമോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവർ പ്രത്യക്ഷത്തിൽ ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയും, ജാടയായി പറയുന്നെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് അവരെ അന്തരാത്മാവ് മന്ത്രിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് കേൾക്കാം, മനസ്സിലാക്കാം എന്നുള്ള ആ സ്വായത്തത്തിൻ്റെ ചായ്വിൽ ബ്ലോക്ക് ചെയ്യാതെ പല ആളുകളും എന്നോട് സഹവർത്തിത്വം കാണിക്കുന്നുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, ശരിയാണെന്ന് വന്ന് നിങ്ങളുടെ ഇടയിൽ പറയാമെങ്കിൽ നിങ്ങൾ എനിക്ക് നോട്ടുപാലി ഉണ്ടാക്കിയിട്ട് കഴുത്തേടും. എനിക്കതിന് നന്നായിട്ടറിയാം. പക്ഷെ ഞാൻ മണ്ണെപ്രതി മാണിക്കും വെടിയാൻ തീരുമാനിച്ചിട്ടില്ല. സത്യതാണ്. ഈ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. ഇത് ഞാൻ ഗ്രഹിച്ചത് ഗ്രഹിക്കാൻ മനസ്സുള്ള ആൾക്കാരുടെ മുമ്പാകെ ഇത് സോഷ്യൽ ഫോറത്തിൽ ഞാൻ ഇട്ട് തരുന്നു. ഇറ്റ് ഈസ് അപ് ടു യു വെതർ യു അക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾ അംഗീകരിക്കുമല്ലോ, നിങ്ങളുടെ വിഷയം. ദൈവം നിങ്ങളെ പ്രത്യേകം സഹായിക്കട്ടെ.
കർത്താവിന്റെ കൃപ ഈ സത്യത്തിന് പരിഞ്ഞാനും നിങ്ങൾ ഗ്രഹിക്കേണ്ട തക്കവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദ ടങ് ദ മിറാക്കിൾ സീലിംഗ് ഒക്കറൻസ് ഓഫ് മിറാക്കിൾസ് ആൻഡ് ഈവൺ ദ ഗിഫ്റ്റ് ഓഫ് വിസ്ഡം ഈസ് ഓൾ ഡൺ അവേ ബൈ ദി അപ്പോസ്റ്റോലിക് ഏജ് ഇറ്റ്സെൽഫ്. അപ്പോസ്റ്റന്മാരുടെ കാലത്തിൽ തന്നെ അവയെല്ലാം നീങ്ങപ്പെട്ടു പോയി. ഇന്ന് ആ കൃപാവരങ്ങളൊന്നും ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നില്ല. ആവശ്യമായിരിക്കുന്നത് ഇന്നും ബാക്കിയുള്ളത് അവശേഷിക്കുന്നു. അവകൊണ്ട് ദൈവസഭയാം ശരീരത്തിന് ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനായി ഉത്സാഹിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള്ള.